വെൽക്കം ടു പ്രീതിസ് മന്ന കിച്ചൻ. നമുക്കിന്നിവിടെ കപ്ലങ്ങ തോരൻ ഉണ്ടാക്കാം. കപ്ലങ്ങ അല്ലെങ്കിൽ പപ്പായ, ഓമയ്ക്ക എന്ന് പറയപ്പെടുന്ന വെജിറ്റബിൾ കൊത്തി എരിഞ്ഞാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാണാം. പലരും പല രീതിയിലാണ് ഈ തോരൻ വയ്ക്കാറ്. പ്രീതിസ് മന്ന കിച്ചനിലൂടെ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. പപ്പായ തോരൻ വയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കാണാം. പപ്പായ, ഒരു പപ്പായയുടെ പകുതി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു കൈ തേങ്ങയാണ്, ഇങ്ങനെ ഒരു കൈ തേങ്ങയാണ്. ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ കടുക് തിളച്ച് ചേർക്കാനായിട്ട് എണ്ണ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വറ്റൽമുളക്, കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്ര ഉപയോഗിച്ചാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഇതിലേക്കുള്ള അരപ്പ് നമ്മൾ ഒരിക്കലും അരച്ച് കളയരുത്, പകരം ഇത് ഒതുക്കിയെടുക്കുകയേ ചെയ്യാവൂ. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് അരപ്പ് ചേർക്കാം. ഉപ്പും ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞതിന് ശേഷം വേണം ഇളക്കാൻ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ച് കറിയാക്കിയെടുക്കുക. നമുക്ക് ഈ പാത്രത്തിൻ്റെ മൂടി എന്നെടുത്ത് നോക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇന്നലെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, ചെറിയ തീയിൽ മാത്രമേ വേവിക്കാവുള്ളൂ. വീണ്ടും നമുക്ക് 2-3 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. മൂടി എന്നൊന്ന് തുറന്ന് നോക്കാം. കറിയായിട്ടുണ്ട്, പപ്പായ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊന്നും ഒട്ടുമില്ല. നമ്മൾ വെള്ളം ലേശം പോലും ചേർത്തതുമില്ലായിരുന്നു. അപ്പം ഈ ആവിയിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടിയത്. നമുക്ക് ഇങ്ങനെ തന്നെ തോരൻ കൂട്ടാവുന്നതാണ്. കടുക് തളിച്ച് ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഈ തോരൻ കൂട്ടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാൻ ഒരു ഇത് മാത്രമാണ്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് പൊട്ടിക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൻമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ചേർത്ത് ഇളക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ തോരൻ അല്ലെങ്കിൽ കപ്ലങ്ങ തോരൻ റെഡിയായി. നല്ല രുചിയുള്ള നമ്മുടെ പപ്പായ തോരൻ അല്ലെങ്കിൽ കപ്ലങ്ങ തോരൻ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന്, ഒരു മാക്സിമം പോയാൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന തോരനാണ്. ഫുഡ് പ്രോസസ്സർ അല്ലെ ചോപ്പർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൊത്തിയിട്ടതിന് ശേഷം പപ്പായ ഒരു 2 പ്രാവശ്യം നരിച്ചു കഴിഞ്ഞാൽ പാകത്തിനത് കൊത്തി എരിഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും. സ്ക്രേപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട്, ചിരവയിൽ ചിരകി എടുത്ത് തോരൻ വയ്ക്കുന്നവരുണ്ട്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, കട്ടിയില്ലാതിരിക്കണം. തോരൻ വയ്ക്കുന്നത് കൊണ്ട് അധികം കനം പാടില്ല. അതുപോലെ നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ അരപ്പരച്ച് ചേർത്ത് വേവിച്ച് ചാറൊന്നും ഇല്ലാണ്ട്, ലേശം പോലും വെള്ളമില്ലാണ്ട്, നനവില്ലാതാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കടുക് പൊട്ടി ചേർത്താൽ മതിയാകും. അല്ലാതെ തന്നെ അരപ്പും ചേർത്ത് നമ്മൾ സാധാരണ നമ്മൾ മൺ ചട്ടിയിലാണ് പണ്ടൊക്കെ തോരൻ വെച്ചുകൊണ്ടിരുന്നത്. അതിന് ചാൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. ലേശം പോലും എണ്ണയില്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ തോരൻ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കണം.
Thanks for watching Preeti's Manna Kitchen.